ഇനി പ്രധാനമായിട്ടും ഇതിൽ ക്ഷീര കർഷക അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മിൽമയുടെ ഒരു ഭാഗത്തു നിന്നുള്ള പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. മിൽമ പറയുന്നത് നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. മിൽമയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു, സംസ്ഥാന സർക്കാർ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നതോടുകൂടി മിൽമ അത് നിർത്തലാക്കി. ഇപ്പോൾ ക്ഷീര കർഷകർക്ക് രണ്ടും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇതിലൊരു അനുഭവപൂർണമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് മിൽമ ചെയർമാൻ, മലബാർ മേഖലാ ചെയർമാൻ കെ എസ് മണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. മിൽമ ചെയർമാന്റെ വാക്കുകൾ കൂടി ഒന്ന് കേട്ടുവരാം. നമ്മൾ ഈ പശുക്കൾക്ക് പൂർണ്ണമായിട്ടും ഒരു ചുരുങ്ങിയ ചെലവിൽ കർഷകന് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ചെലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക എന്നുള്ളതാണ്. കാരണം വലിയ ഒരു വരുമാന മാർഗമായി ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിട്ട് ഒരു പശു വളർത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് ഇൻഷുറൻസ് ഇല്ലാതെ വന്ന് ഏതെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ തൊടുപുഴയിൽ കണ്ട പോലെ തന്നെ, ആ കുടുംബം വല്ലാത്ത പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുന്ന നാമമാത്രമായ ഇൻഷുറൻസിൻ്റെ പ്രീമിയം മിൽമ കൊടുത്താലും ഇപ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസമെന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയം വളരെ വലിയ തോതിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പ്രീമിയമല്ല ഇന്ന്. ഇന്നിപ്പോൾ 50,000 രൂപ ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട്, 10,000-15,000 രൂപ ഇപ്പോൾ പ്രീമിയം തന്നെ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അത് കർഷകന് താങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മിൽമ കൊടുക്കുന്ന സഹായത്തെ കൂടാതെ ഇപ്പോൾ പ്രാഥമിക ക്ഷീര സംഘങ്ങൾ അവരുടെ കന്നുകാലി വികസന നിധിയിൽ നിന്നും ചെറിയൊരു എമൗണ്ടൊക്കെ കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൊടുത്താലും പിന്നീട് നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി ഒരുമിച്ച് സാമ്പത്തിക ഭദ്രതയുള്ള സംഘങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് പൈസ കൊടുത്താൽ കർഷകരിൽ നിന്നും 4, 5, 8 തവണയായിട്ടാണ് ആ പൈസ പിടിച്ചെടുക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും നമ്മൾ കർഷകർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സമയബന്ധിതമായി അവരുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള ബോധവൽക്കരണം ഇനിയും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാർ കുറേ കൂടെ ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതത്തിൽ നിന്നും ഇൻഷുറൻസ് ചെയ്യുന്നതിന് വേണ്ടി ചുരുങ്ങിയ ചെലവിൽ കർഷകരെ ഇൻഷുറൻസ് ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായവും ചെയ്താൽ അത് വലിയ